എല്ലാവർക്കും നമസ്കാരം. സിസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 16 ഓസോൺ ദിനമാണ്. ഭൂമിയുടെ പുതപ്പ് അല്ലെങ്കിൽ ഭൂമിയുടെ രക്ഷാകവചം എന്നൊക്കെ വിളിക്കുന്ന ഓസോൺ പാളിയുടെ സംരക്ഷണത്തിന് വേണ്ടി ലോകമെങ്ങും സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നു. ഓസോൺ ദിനം ആചരിക്കുന്നതിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാലോ? 1988 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ആദ്യമായി ഓസോൺ പാളി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അതിനുവേണ്ടി ഒരു ദിനം ആചരിക്കേണ്ടതിനെയും കുറിച്ചും ചർച്ചകൾ നടക്കുന്നത്. 1987 സെപ്റ്റംബർ 16 മോൺട്രിയാൽ ഉടമ്പടി നിലവിൽ വന്നു. ഓസോൺ പാളിയിൽ സുഷിരം ഉണ്ടാക്കുന്ന രാസവസ്തുക്കളുടെ നിർമ്മാണവും ഉൽപാദനവും ഉപയോഗവും ഒക്കെ കുറയ്ക്കുകയാണ് ഇതിന്റെ ഉദ്ദേശ്യം. ഈ ഉടമ്പടിയെ മോൺട്രിയോൾ പ്രോട്ടോകോൾ എന്നാണ് അറിയപ്പെടുന്നത്. 1994 ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തിന് ശേഷം 95 മുതൽ ലോകവ്യാപകമായി ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആചരിച്ചു വരുന്നു. ഓസോൺ എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഒരു വാതകമാണ്. ജർമ്മൻ സയന്റിസ്റ്റ് ആയ ഷോൺ ബെയിൻ ആണ് ഓസോണിനെ വേർതിരിച്ച് ആ പേര് നൽകിയത്. ഓസോൺ എന്നത് ഓക്സിജന്റെ ഒരു രൂപാന്തരമാണ്. ഓക്സിജന്റെ തന്മാത്രയിൽ 2 ആറ്റങ്ങളും ഓസോണിന്റേതിൽ 3 ആറ്റങ്ങളും. ഓസോൺ കാണപ്പെടുന്നത് അന്തരീക്ഷത്തിൽ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ്. ഓസോണിന്റെ 90% കാണുന്നത് ഈ പാളിയിലാണ്. ഇനി ഓസോണിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കിയാലോ? സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയിലെ സർവ്വജീവജാലങ്ങളെയും പരിരക്ഷിക്കുന്നത് ഈ ഓസോൺ പാളിയാണ്. 280 മുതൽ 315 നാനോമീറ്റർ വരെ തരംഗ ദൈർഘ്യമുള്ള വിനാശകാരികളാണ് അൾട്രാവയലറ്റ് രശ്മികൾ. ഇവ ഭൂമിയിലെത്തിയാൽ സ്കിൻ ക്യാൻസർ, നേത്ര രോഗങ്ങൾ എന്നിവ വർദ്ധിക്കുകയും രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യും. ഇവ സസ്യങ്ങളെയും ദോഷകരമായി ബാധിക്കുമത്രേ. സസ്യങ്ങളുടെ ഇല ചെറുതാവുകയും അതേ തുടർന്ന് വിത്തുൽപാദനം കുറയുകയും ചെയ്യും. ജലാശയങ്ങളിലെ സസ്യങ്ങൾക്ക് വരെ അപകടകാരിയാണ് അൾട്രാവയലറ്റ്. ഒരു പ്രദേശത്ത് ഓസോൺ പാളിക്കുണ്ടാകുന്ന ഭാരക്കുറവിനെയാണ് ദ്വാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഏതൊക്കെയാണ് ഓസോൺ പാളിയുടെ അന്ധകർ എന്നറിയണ്ടേ? ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നത് ക്ലോറോഫ്ലൂറോ കാർബണുകളാണ്. റെഫ്രിജറേറ്ററുകളിലും ബോഡി സ്പ്രേകളുടെ ഉപയോഗത്താൽ ക്ലോറോഫ്ലൂറോ കാർബണുകൾ അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്നു. ഇതിനെ കൂടാതെ ഹാലോണുകൾ, മീഥൈൽ ക്ലോറോഫോൺ, കാർബൺ ടെട്രാക്ലോറൈഡ്, ഹൈഡ്രോക്ലോറോഫ്ലൂറോ കാർബണുകൾ, ഹൈഡ്രോബ്രോമോഫ്ലൂറോ കാർബണുകൾ എന്നിവയും ഓസോണിനെ നശിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഓസോണിനെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ ഉൽപാദനം തടഞ്ഞു മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ആഗോള താപനത്തെ ചെറുക്കാൻ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം മുമ്പോട്ട് വന്നതും ഇതിന്റെ ഫലമായി ഓസോൺ പാളിയുടെ കനത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 2050-2075 ആകുന്നതോടെ ഓസോൺ പാളി പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകൂട്ടൽ. ഈ വർഷത്തെ ഓസോൺ ദിനത്തിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് മോൺട്രിയാൽ പ്രോട്ടോകോൾ കീപ്പിംഗ് അസ് അവർ ഫുഡ് ആൻഡ് വാക്സിൻസ് കൂൾ എന്നതാണ്. അതെ, മോൺട്രിയാൽ ഉടമ്പടിയിലൂടെ ഓസോണിന്റെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ ലോകരാജ്യങ്ങൾക്ക് കഴിഞ്ഞു. പ്രകൃതി സംരക്ഷണത്തിനും ഭാവി തലമുറയുടെ ഭദ്രതയ്ക്കും വേണ്ടി ഓസോൺ പാളി സംരക്ഷണത്തിനായി നമുക്കും പ്രതിജ്ഞയെടുക്കാം. ഏവർക്കും നന്ദി.